शारद नीरद हृदयाकाशम प्रणय वृंदावनमाई अदिलोरु काटु कडंबिन पूवाय विरियान वरुमो मीरा विरह विषादिनी मीरा शारद नीरद हृदयाकाशम प्रणय वृंदावनमाई
ഇങ്ങനെ നോക്കിയേ. ഈ വേഷം നന്നായി ചേരണ്ട റൂമി ചേച്ചിക്ക്. റിയലി? വരൂ, അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കാം. അമ്മേ, ഇതാ നോക്കൂ. അല്ല, ഇത് ആരാത്? ഇപ്പൊ തനി മലയാളി കുട്ടി ആയല്ലോ, എല്ലേ ചെയ്തു? മലയാളം പഠിക്കണുണ്ട് അമ്മേ, ഉണ്ണിയേട്ടന്റെ ശിഷ്യയായിട്ട്. എന്നാ പിന്നെ ഏതെങ്കിലും മലയാളി പയ്യനെ കല്യാണം കഴിച്ച് ഇവിടെ തന്നെ കൂടിക്കോട്ടെ. ഇനിയിപ്പോ എന്തിനാ ഫ്രാൻസിലേക്ക് പോണേ? കല്യാണം? മാരേജ്? I think I should consider your recommendation seriously. എന്നിട്ടുണ്ടല്ലോ റൂമി ചേച്ചി, മാഷ് അത് എന്റെ അടുത്ത് പാടാൻ പറഞ്ഞു. ഓ, ഐ സീ. ഏതാ രാഗം എന്നറിയോ? കരകര പ്രിയ. ആ രാഗം പഠിപ്പിക്കുമ്പോഴാണെങ്കിൽ ഞാൻ ക്ലാസ്സിലേ ഉണ്ടായിട്ടില്ല. അയ്യോ, ആളെത്തിയില്ല. മണ്ണാർക്കാട്ടെ കളിക്കുന്നല്ല പോണോന്ന് പറഞ്ഞിട്ട് കാണുമ്പോ മുങ്ങി നടക്കണമെന്ന് കരുതിയിരിക്കുന്നു ഞാൻ. Why? ഒരു കവിതടി ഉഞ്ചയൻ തന്നിട്ടുണ്ട്, മൂട് കിട്ടാതെ മാറ്റി വെച്ചിരിക്കുകയാണ്. ശ്രീധര മാമിയുടെ വീട്ടിലേക്ക് പോണം നാളെ. അപ്പനുള്ള മരുന്നുകൾ വാങ്ങണം. ഞാനും വരാത്തേ. അല്ല, അത് പ്ലീസ് ഓണി, പ്ലീസ്. ഓക്കേ, പ്രിൻസിപ്പളിനോട് ചോദിച്ച് സമ്മതം വാങ്ങിയിട്ട്. സേതുലക്ഷ്മിയുടെ കൂടെ പോയാ പോരാ? സേതുലക്ഷ്മി അല്ല, ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി. Why is it so? ആ, അത് അങ്ങനെയൊക്കെ ഉണ്ട്. എന്റെ കവിതയ്ക്ക് ചിറക് വെച്ച് തന്നില്ല ഇതുവരെ. രണ്ടു ദിവസം കൂടി ഉണ്ണേട്ടാ. പ്രിൻസിപ്പൾ സമ്മതിക്കാൻ വെച്ചാ നേരത്തെ അങ്ങോട്ട് പോകണം. അങ്ങനെ 21 ദിവസം കൊടുക്കണം. മരുന്ന് ചേർത്തിട്ടുള്ളതായ ചോറ്. കൂപ്പില് 4 ദിവസത്തെ പണിയുണ്ടായിരുന്നു. ഡോ, ആനയച്ചാലും ആരോഗ്യം ഇല്ലാണ്ട് പണിയെടുക്കാൻ പറ്റുമോ? ആദ്യം അവൻ കുറച്ച് ആരോഗ്യത്തോടു കൂടി നടക്കട്ടെ, അത് കഴിഞ്ഞിട്ടാവാം ശങ്കര കൂപ്പും തടിയും എഴുന്നള്ളിപ്പും ഒക്കെ. ഓ, എന്നാ പിന്നെ ചികിത്സ കഴിഞ്ഞിട്ട് മതി യാത്ര. ഞാൻ പറഞ്ഞു എന്ന് പറയാം അച്ഛനോട്. ശരി, മനസ്സിലായോ? ആ, എന്നാ. ദാറ്റ് ഈസ് ശ്രീധരൻ മാമ. ഓ യാ, പ്ലീസ് കം. ഓക്കേ. കഥകളി പഠിക്കാൻ വന്ന കൂത്തമ്പലത്തില്. ഹലോ, ഇംഗ്ലീഷ്, ഐറിഷ് ഓർ ഫ്രഞ്ച്? ഫ്രഞ്ച്. ഓക്കെ. കേരള ഊലേമേ? ഓയ് ഷലംബകു ഫ്രഞ്ച്. വാനെ പ്ലൂമ ത്രേഷിവു? നോ, ഞാൻ പറയൂതാ. താനെന്താ ബന്ധം കണ്ട പെരിച്ചാഴിയെ പോലെ ഇങ്ങനെ നോക്കി നിൽക്കണേ? നമ്മുടെ നാട് ഇഷ്ടാച്ചാലും പാരീസിലേക്ക് തിരിച്ചു പോകുന്ന തന്റെ ഫ്രണ്ട്. നോട്ട് ഇൻ പാരീസ്. A small village called Brausac. മലയാളം പഠിച്ചു അല്ലേ? ഉണ്ണിയാനെ പഠിപ്പിച്ചത്. ആ, നന്നായി. ചൊല്ലിയടിക്കുന്ന ശേഖരനാവും അല്ലേ? മൂക്കത്താ ശുണ്ടി ഒറ്റ ദോഷമുള്ളൂ. നാട്യശാസ്ത്രം വിശലുള്ള ആളാ. 5-ാമത്തെ വേദമാണ് നാട്യശാസ്ത്രം. നാട്യാഖ്യം പഞ്ചമം വേദം എന്ന് ഭരതമുനി. Well, alpam padikyan kadinitunde sanskritam padichatadina. Very good. Nannai endalu vanna kalam nikkanda irikku bisetter. ee parameshwarinte thalayella murugu palukkum uru kashaya naan koduthachittund adu modangada kalikkatte oru paran juusam velayam korchu juusam avada nikkatte chela dharagalum naan paranjittund. Seri thani nannai illathege poojayadanna. ആ, പിന്നെ ചായ കാപ്പി അങ്ങനെയൊന്നും ഇവിടെ പതിവില്ല. കുറച്ച് സംഭാരമായാലോ? ഇത്തിരി സംഭാരം. പരപ്പനങ്ങാടിക്കാർക്ക് മഹാവിഷ്ണുവിന്റെ അവതാരങ്ങൾ വേണമെന്ന് നിർബന്ധം. അതും അതിന്റെ മുൻഗണനാക്രമത്തിൽ. അതിന്റെ ദശാവതാരം ആട്ടക്കഥയായിട്ട് ആരാ ചിട്ടപ്പെടുത്തിയിട്ടുള്ള സൂപ്രണ്ട്? മത്സ്യം, കൂർമ്മം, വരാഹം. വേണ്ട, ഉള്ളത് മതിയുന്നവർക്ക്. അതന്നെ പ്രഹ്ലാദ ചരിതത്തിലെ നരസിംഹരൂപം, സീതാ സ്വയംവരത്തിലെ പരശുരാമ പ്രവേശം, പിന്നെ സുഭദ്രാഹരണത്തിലെ അഷ്ടകലാശം. അങ്ങനെ കഥകളി വെട്ടിമുറിച്ച് അവതരിപ്പിക്കാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയൊന്നും അല്ല അച്ചാലും. ഇത് ഇത്തിരി കടന്ന കയ്യായി പോയി. ഒരു കഷ്ണം പ്രഹ്ലാദ ചരിതം, ഒരു കഷ്ണം സീതാ സ്വയംവരം, ഒരു കഷ്ണം സുഭദ്രാഹരണം. അതൊന്നും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. ഞാൻ പറയണത്
ആവശ്യക്കാർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അങ്ങോട്ട് കൊടുക്കുക, അത്ര തന്നെ. ആവശ്യക്കാർക്ക് 25 ചുവന്ന താടി നിന്ന് അഷ്ടകലാശം ചവിട്ടുക വേണ്ട വെച്ചാലോ? വേണമെന്ന് വെച്ചാ കൊടുക്ക തന്നെ. അതിന് വേറെ ആളെ നോക്കണം. ഈ രാവണിയെ കിട്ടില്ല. നോക്കും, വേണ്ടി വന്നാ അതും നോക്കും. അതേ പറ്റി എന്നെ തർക്കിക്കണ്ട. പരപ്രങ്ങാടിക്കാരുടെ കാര്യങ്ങൾ ആലോചിക്കുക. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പ്രധാന സ്ത്രീ വേഷത്തിന് കുറഞ്ഞില്ല. അതെന്താ? അതങ്ങനെയാ. ഞാൻ അന്ന് ഒരു കൂട്ടം പറഞ്ഞു ചോദിച്ചിട്ട് പറയല്ല, ശപിച്ചു. സാരില്ല, വേണ്ട. വയ്യ. വയ്യങ്ങ വേണ്ട. അഷ്ടാലശാരാ ചെയ്യണേ. എന്തായാലും ഉണ്ണികൃഷ്ണൻ ഒരു വേഷം കൊടുക്കണം. ചെറുതെന്തെങ്കിലും. ചെറുതല്ല, വലുത്. സുഭദ്രാഹരണത്തിലെ അഷ്ടകലാശം അയാളും നമ്പ്യാരെ കുടിച്ചായിട്ടെ. ആ ഭാഗം ഞാൻ അയാളെ കൊണ്ട് ചൊല്ലി അടിച്ചതാ. പക്ഷേ അരങ്ങത്ത് ചവിട്ടാറായോ എന്നൊരു സംശയം. ഒരു സംശയവും വേണ്ട. ശിഷ്യന്മാരുടെ കഴിവ് മനസ്സിലാക്കാൻ ഇനി ആയില്ല ആശാന്. കൃഷ്ണവേഷം ഉണ്ണികൃഷ്ണന് തന്നെ. പുതിയ ആളുകൾ രംഗത്ത് വരണമെന്ന് അഭിപ്രായമുള്ളവനാ ഞാനും. അയ്യേ, അത് രാവണ്യാസന്റെ മടംപിടിയല്ലേ. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് വാമിംഗ് അപ്പ്. ഞാൻ ഉണ്ണിയെ കാണാൻ വന്നതായിരുന്നു. ഞാൻ ചുട്ടി കുത്താൻ പോന്നേ ഉള്ളൂ. എന്റെ വേഷം ആവണേ ഉള്ളൂ. വഴിയിൽ കുറുക്കിടാന മാറിക്കണം. അയ്യോ, ഇന്ന് ഉണ്ണിയുടെ വലിയ വേഷമുണ്ടെന്ന് പറഞ്ഞിരുന്നു. പോണോ കാണാൻ? ഇല്ല, എനിക്കോ കാണാൻ യോഗമില്ല. ഇവിടത്തേക്കെങ്കിലും ഈ രാത്രിയിൽ അത്രയിടം വരെ പോകാൻ തോന്നണില്ല. I'm